ഹായ് സുഹൃത്തുക്കളെ, വള്ളത്തോൾ വാപ്പൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളത് വടക്കാഞ്ചേരി വെള്ളാർക്കാട് ചെറുമനങ്ങാടാണ്. അപ്പോൾ ഇവിടെ വന്നത് നമ്മൾ ഇവിടെ കൊടക്കല്ല് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. വരുമ്പോൾ തന്നെ നമുക്ക് ഗൈറ്റ് കടന്ന വഴിക്ക് ഒരു മൂന്ന് ബോർഡ് കാണാം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ. എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. നല്ല വെയിലായതുകൊണ്ടേ എനിക്കെന്നെ ഇത് ക്ലിയറായിട്ട് കാണാനില്ല. അപ്പം അത് വെച്ചിരിക്കുന്നത് ഒരു കല്ലിലാണ്, വെട്ടുകല്ലിമ്മാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊടക്കല്ലി എന്ന് പറയും. കുന്നംകുളം ഭാഗത്ത് വെള്ളാർക്കാട് ചെറുമങ്ങനാടോ കൊടക്കല്ല് എന്തൊരു സ്ഥലപ്പേര് പറഞ്ഞു മറന്നു ഞാൻ. ഇതാണ് ഈ കൊടക്കല്ല് പറഞ്ഞ സംഭവം, അതല്ലെങ്കിൽ നന്നങ്കാണി എന്ന് പറയും. ഈ പണ്ട് കാലത്ത് മരിക്കാത്ത മനുഷ്യരൊക്കെ അവരൊക്കെ നേരെ ഇതിൽ കൊടുന്ന് മറവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ 60 തരം കല്ലുകളുണ്ട്. ഇതിൽ കൊടക്കല്ല്, വട്ടക്കല്ല്, തൊപ്പിക്കല്ല്, കുത്തിക്കല്ല്, പിന്നെ കിടക്കല്ല്, അങ്ങനെ കുറക്ക് ഒരുപാട് കല്ലുകളുടെ പേര് പറഞ്ഞു. പിന്നെ ഈ കാണുന്ന സ്ഥലത്തു നിന്നൊക്കെ പണ്ട് നിധി കിട്ടിയതാണ്. നിധി കിട്ടിയിട്ട് നമ്മുടെ തൃശ്ശൂർ മ്യൂസിയത്തിൽ ഇപ്പോൾ അതുണ്ട് കേട്ടോ. അതിവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയിരിക്കുന്നു. എന്താ ഇതൊക്കെ ഒരുപാട് പേരുകളൊക്കെ പറഞ്ഞു തന്നു. ഇത് കൂടുതലായി വിവരിക്കാൻ അവർ തയ്യാറല്ല. അതിന് പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഈ തൊപ്പിക്കല്ല് പറയുന്ന സംഭവം. ഒരു കല്ലിൻ്റെ മുകളിലാണ് ഇത് കയറ്റി വെച്ചിരിക്കുന്നത്. ഇതാണ് തൊപ്പിക്കല്ല് കേട്ടോ. ചെറുമനങ്ങാട് പേര് പിടുത്തം കിട്ടി. കണ്ടില്ലേ, വട്ടക്കല്ല്. ഇതിപ്പോൾ സംരക്ഷിക്കുന്നുണ്ട്. ഇതിവിടെ ഈ സാധനം പുറത്തേക്ക് കരാറ് കൊടുത്തിട്ട് ഈ കല്ലുകൾക്ക് ഇപ്പോഴും കെമിക്കലും കാര്യങ്ങളും കൊടുത്തിട്ട് സംരക്ഷിക്കുന്നുണ്ട്. ഒരു പാർക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇരിക്കാൻ സീറ്റും കാര്യങ്ങളും പുല്ലും പണിക്കാരും ജോലിക്കാരും കണ്ടില്ലേ, നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത്. ഇങ്ങനെ നമ്മൾ ഷോർട്ട് വഴി ഇറങ്ങിയതാണ് കേട്ടോ. ഇങ്ങനെ വഴിയുള്ളത് ആൾ പോകണുണ്ടല്ലേ, അങ്ങനെ വരണം. നമ്മളിങ്ങനെ വന്നു എന്ന് മാത്രം. ആളും തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ 6 തൊപ്പിക്കല്ലാണുള്ളത്, അല്ല 6 കൊടക്കല്ല്. ആ കൊടക്കല്ലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ജമ്മികൾ അവിടെ ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. അവർക്കാണ് ഈ സാധനം വെക്കുന്നത്. അവരിൽ മുന്തിയ ജമ്മികളുണ്ടല്ലോ, അവർക്ക് ഈ തൊപ്പി. ബാക്കിയുള്ളവർക്ക് സാധാ 5-6 ടൈപ്പായിട്ടിത് വെക്കുന്നത്. നെന്നങ്ങാടി വെക്കില്ലേ, അത് ഇവിടെ തന്നെ ഒരുപാട് സ്വർണം അങ്ങനെയുള്ള ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ ഇവിടെ ഉണ്ട്, മ്യൂസിയത്തിലുണ്ടത്. ഇതാണ് രണ്ടാമത്തേത്, രണ്ടാമത്തെ കൊടക്കല്ല് ഇതാണ് കേട്ടോ. അതിൽ ഓരോ ഹോള് കാണാണ്ട് വെള്ളം പോയിട്ടാ എന്താണെന്നറിയില്ല. അല്ല, അത് കല്ല് ചാരി വെച്ചിരിക്കുന്നുണ്ട്. 3 കല്ല് ഇവിടുന്നും ഇവിടുന്നും അവിടുന്ന് കല്ല് ചാരി വെച്ച് അതിൻ്റെ മുകളിലാണ് ഈ കല്ല് വെച്ചിട്ടുള്ളത്. ഉണ്ടോ ഹോളല്ല അത്, കണ്ടില്ലേ. സംഭവം നല്ല
നല്ല സീനറിയും കാര്യങ്ങളും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒന്നുകൂടി വീണക്കണോ, ഇനി വീണക്കാണോ, ഇനിയിപ്പോൾ അവർ പറഞ്ഞതിൽ വേറെ കല്ലാണോ എന്നുള്ളതറിയില്ല. എന്തായാലും അത് നല്ല ഭംഗിയുണ്ട്. ചുറ്റും ബുഷെല്ലാം കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഉണ്ടല്ലോ അങ്ങനെ ഈ അവരിൽ തന്നെ നമ്മുടെ മെയിൻ ആൾക്കാർക്കാണ് ഈ തൊപ്പി വെച്ച സംഭവം ഉള്ളത്, ഈ കല്ല്. അവർ തന്നെ അങ്ങനെയാണ് ഇതിൽ അടക്കം ചെയ്യുന്നത്. പിന്നെ സാധാരണക്കാർക്ക് അതിൻ്റെ സാധാ കല്ല് പിന്നെ അതിലും കുറയും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. പിന്നെ നിവർത്തിയിട്ട് വെക്കുന്നുണ്ട്, കിടത്തിയിട്ട് അതിൽ നെന്നങ്ങാടി വെക്കും. നമ്മൾ അതിൽ തന്നെ ഈ ഇരുത്തിയിട്ട് നെന്നങ്ങാടി വെക്കുന്നുണ്ട്. പല ടൈപ്പിലാണ് ഇവിടെ ഈ സാധനം ചെയ്യുന്നത്, ഇവിടെ ചെയ്തിരുന്നത്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പെർമിഷൻ അങ്ങനെ കൊടുക്കുന്നില്ല. നല്ല കൂടിയിട്ട് സംസാരിച്ചപ്പോൾ ഒരു ചെയ്തോളം പറഞ്ഞതാണ്. അപ്പോൾ ഈ ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇത് ഇവിടെ തന്നെ ഒന്ന് രണ്ട് മൂന്നാളെണ്ണം മറിഞ്ഞിട്ട് മറിഞ്ഞ് കിടക്കുന്നുണ്ട് ഇവിടെ. എട്ടൊമ്പത് തരം കല്ലുകളുടെ പേര് പറഞ്ഞവര്. അതിൻ്റെ അടിയിലേക്ക് പോകുന്നു കേട്ടോ. കാണണ്ട നിങ്ങൾക്ക് ഉണ്ടോ? എന്നെ കണ്ടു എന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഇവിടെ ആരെയിലൊക്കെ കാരണന്മാരോ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചറിയാമായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഒരു അറ്റം മുതൽ മറു അറ്റം വരെ എത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല നിലയിൽ തന്നെ സംരക്ഷിക്കുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ കീഴിലുള്ളതാണ് ഇത്. ഓക്കെ, നമുക്ക് ആരെയിലൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലെന്ന് അറിയാമായിരുന്നത്. അപ്പോൾ വഴി ഞാൻ ലൊക്കേഷനിൽ അതിൻ്റെ താഴത്ത് കൊടുക്കുന്നുണ്ട്. വരും തലമുറക്ക് ഇത് വളരെയധികം ആവശ്യമായ കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതെല്ലാം നമ്മുടെ മക്കൾ പഠിക്കണം. അപ്പോൾ ഒഴിവുള്ളവർ, ഫ്രീ ടൈം കിട്ടുന്നവർ എല്ലാവരും നമ്മുടെ മക്കളെയും കുട്ടികളെയും എല്ലാവരും കൊടുന്ന് കാണിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ, പണ്ട് കാലത്ത് നന്നങ്ങാടി വെക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം നമ്മുടെ മക്കളെ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ കൊടക്കല്ല് കണ്ട് കൊടക്കല്ലിൽ നിന്ന് റിട്ടൺ പോവുകയാണ്. വളരെയധികം മനോഹരമായ സ്ഥലമാണിത് കേട്ടോ. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണിത്. പിള്ളേർക്ക് പഠിക്കാനും അറിവും ഒരുപാട്, നമുക്ക് ഒഴിവ് ടൈമുകളൊക്കെ വന്നിരിക്കാം ഇവിടെ. അപ്പോൾ ഇത് എല്ലാവരും വന്ന് കാണുക. ഗാർഡനൊക്കെ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ലൊക്കേഷൻ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽ ഞാൻ അടിയിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ ആരും കിട്ടിയിട്ടില്ല നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റാഫുകളുണ്ട്, അവർക്കൊന്നും പറയാൻ ഇത് ഉത്തരവില്ല. ഒരു പ്രശ്നങ്ങളാണ് അവർ പറയുന്നത്. ഞാൻ ആരെയും കിട്ടി വെച്ചാൽ നമുക്ക് പറയിപ്പിക്കാൻ വരെ കൊണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വീഡിയോസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ വള്ളത്തോൾ വാപ്പു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഉപകാരമായ വീഡിയോസാണ് ഈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒഴിവ് ടൈമുകളിൽ നിങ്ങൾ ഇത് വന്നിട്ട് മക്കൾക്കെല്ലാം കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല വീഡിയോസ് ആയിട്ട് വരാം. ഓക്കെ, ഗുഡ് ബൈ.